പിതൃതർപ്പണത്തിന് ഒരുങ്ങി കടപുഴ അമ്പലത്തുങ്കൽ മഹാവിഷ്ണു ക്ഷേത്രം. ഒരേ സമയം 300 പേർക്ക് ബലിതർപ്പണത്തിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. ക്ഷേത്രത്തിന് സമീപം കല്ലടയാറിനോട് ചേർന്ന് സ്ഥലം വാങ്ങി ബലിതർപ്പണ കടവിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പടിഞ്ഞാറേ കല്ലടയിൽ പാട്ടമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്പലത്തുങ്കൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കം പുരോഗമിക്കുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പിതൃപൂജയും തിലഹവനവും നടക്കുന്ന അപൂർവം വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണിത്. അതിനാൽ തന്നെ കർക്കിടക വാവ് ബലി ദിവസം അനേകം ഭക്തർ ഇവിടെ എത്താറുണ്ട്. ഇത്തവണ കുന്നത്തൂർ താലൂക്കിലെ ഏറ്റവും വലിയ ബലിതർപ്പണ കടവ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുൻഭാഗം കല്ലടയാറിന് സമീപത്തായി 15 സെന്റ് വസ്തു വാങ്ങി ബലിതർപ്പണ കടവിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 500 മീറ്റർ നീളത്തിൽ കൽപ്പടവുകൾ കെട്ടിയാണ് സ്നാനഘട്ടത്തിന്റെ നിർമ്മാണം. ഒരേ സമയം 300 പേർക്ക് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള ഒരുക്കമാണ് പുരോഗമിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. പടിഞ്ഞാറേക്കല്ലയിൽ പാട്ടമ്പലം എന്നറിയപ്പെടുന്ന പടിഞ്ഞാറേക്കല്ല അമ്പലത്തെങ്കിൽ ശ്രീ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ബലിതർപ്പണ നിലവനും കർക്കിടക മാസം 1-ാം തീയതി വെളുപ്പിന് 4 മണിക്ക് ആരംഭിക്കുന്നതാണ്. മുൻകാലങ്ങളിൽ സ്ഥലപരിമിതി മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ഭക്തജനങ്ങൾ ചേർന്ന് 15 സെന്റ് സ്ഥലം വാങ്ങി അവിടെ വിശാലമായ കടവ് നിർമ്മിക്കുകയും അതിനു വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങളും സ്ത്രീകൾക്ക് സ്നാനത്തിന് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഈ വർഷം ഒരുക്കിയിട്ടുണ്ട്. അന്നേ ദിവസം 4 മണിക്ക് ക്ഷേത്രത്തിൽ വൃതിക തിരുമേനിയുടെ ഗാർഭീത്വത്തിൽ തിലകവനവും ഡോക്ടർ MS ബിജുവിൻ്റെ നേതൃത്വത്തിൽ കടവിൽ ബലിതർപ്പണം നടക്കുന്നതാണ്. 15 പുലർച്ചെ 4 മുതലാണ് ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലി ആരംഭിക്കുക. പിതൃതർപ്പണത്തിന് ഡോക്ടർ MS ബിജുവും ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന പിതൃപൂജ തിലകവനം എന്നിവയ്ക്ക് മേൽശാന്തി പ്രദീപ് നമ്പൂതിരിയും നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.